അപ്പോ നമ്മളിവിടെ ഹാർഡ് ഡിസ്കിനെ പറ്റിയും എസ് എസ് ഡിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ലാപ്ടോപ്പ് പ്രത്യേകിച്ച് ലാപ്ടോപ്പ് എടുക്കാൻ പോകുന്ന സമയത്ത് വരുന്ന ഒരു ഡൗട്ടാണ്. 1 TB ഹാർഡ് ഡിസ്ക് എടുക്കുന്നതാണോ അല്ലെങ്കിൽ 256 GB എസ് എസ് ഡി എടുക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ 1 TB ഹാർഡ് ഡിസ്ക് പ്ലസ് 256 GB എസ് എസ് ഡി എടുക്കുന്നതാണോ നല്ലത്, ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കും വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഈ ഒരു കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ കുറെ അധികം കമന്റിൽ കണ്ടിട്ടുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത്? കൺഫ്യൂഷൻ വരുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ലാപ്ടോപ്പ് വാങ്ങാൻ പോയി കഴിഞ്ഞാല് കൂടുതലും കാണാൻ പോകുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും അല്ലേ. ഒന്നെങ്കിൽ 1 TB ഹാർഡ് ഡിസ്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ 256 GB എസ് എസ് ഡി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ 1 TB പ്ലസ് 256 GB എസ് എസ് ഡി എന്നുള്ള രീതിയിലുള്ള കോമ്പിനേഷൻസ് ആണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ 512 GB എസ് എസ് ഡി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതിലുണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതൽ കാണുന്ന ഇത്തരം കോമ്പിനേഷൻസ് കാരണം നമ്മുടെ തലയിൽ വരുന്ന ഒരു ഡൗട്ടാണ് ഇതിൽ ഏതെടുത്താലാണ് നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തന്നെയാണ് വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിളിലൂടെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഇനി എസ് എസ് ഡിയും ഹാർഡ് ഡിസ്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ജനത്തിൽ തെറ്റിപ്പോവാനായിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേറ്റ് പറയാനുള്ളത് ഒരു ആപ്പിനെ പറ്റിയിട്ടാണ്. അതാണ് കാഷ്കരോ എന്ന് പറയുന്നത്. നിങ്ങൾ കാഷ്കരോ.com എന്നുള്ള വെബ്സൈറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇവർ എത്ര ഡാറ്റയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓൺലൈൻ പർച്ചേസ് നടത്തുന്ന സമയത്ത് നിങ്ങൾ നടത്തുന്ന ഓരോ പർച്ചേസിനും അതിൻ്റെതായിട്ടുള്ള ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിനായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാഷ്കരോ ആപ്പ് തുറന്നതിന് ശേഷം അതിൽ നിങ്ങൾ ഏത് ആമസോണിലാണോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിൽ അതിലുള്ള റിവാർഡ്സ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. ശേഷം റിവാർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ആമസോൺ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുവഴി നിങ്ങൾ എന്ത് കാര്യങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെതായ ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, ഈ ക്യാഷ് ബാക്ക് എവിടെയാണ് കിട്ടുന്നത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാഷ്കരോ ആപ്പ് എടുത്ത് അതിൻ്റെ മൈ അക്കൗണ്ടിൽ യുവർ റിവാർഡ്സ് എന്നുള്ള അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിവാർഡ്സ് നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ആമസോണിൻ്റെ ഗിഫ്റ്റ് കാർഡായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗിഫ്റ്റ് കാർഡാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. സോ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. നമ്മൾ എപ്പോഴും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൺലൈനിൽ പർച്ചേസിംഗ് ഒക്കെ നടത്താറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുവഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 രൂപ സൈൻ അപ്പ് ബോണസ് കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഹാർഡ് ഡിസ്കും ഒരു എസ് എസ് ഡിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് നിങ്ങൾ ഒരു സൈക്കിളും ഒരു ബൈക്കും എടുക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ, സൈക്കിളും ബൈക്കും നിങ്ങൾ ഒരു സെയിം കാര്യത്തിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിളും ബൈക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോ പക്ഷെ ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ബൈക്കിന് സൈക്കിളിനെക്കാട്ടും വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ സൈക്കിൾ കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് സൈക്കിളിൽ സഞ്ചരിച്ചെത്തുന്ന ദൂരം ഒരു ബൈക്ക് കൊണ്ട് നിങ്ങൾക്ക് ഒരു 1-2 സെക്കൻഡ് കൊണ്ട് എത്താൻ പറ്റൂ അല്ലേ. കാരണം അത്രയും ഫാസ്റ്റ് ആണ് ബൈക്ക് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഒരു എസ് എസ് ഡിയും ഹാർഡ് ഡിസ്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് നിങ്ങളിവിടെ ഹാർഡ് ഡിസ്കിനെ സൈക്കിളായിട്ട് എടുക്കുക, എസ് എസ് ഡിനെ ബൈക്കായിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം എസ് എസ് ഡിയും ഹാർഡ് ഡിസ്കും സെയിം കാര്യത്തിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്ത് കാര്യത്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഈ ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമല്ല അല്ലേ. നിങ്ങളുടെ വീഡിയോ ഫയൽസ് ആവാം, നിങ്ങളുടെ ഫോട്ടോസ് ആവാം, നിങ്ങളുടെ സോങ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് വിൻഡോസ് ആണെങ്കിലും ലിനക്സ് ആണെങ്കിലും അതാവാം, എല്ലാ കാര്യങ്ങളും. ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അതായത് എസ് എസ് ഡിയും ഹാർഡ് ഡിസ്കും സെയിം കാര്യത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എസ് എസ് ഡിക്ക് ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റ് കൂടുതലാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ സ്പീഡിൽ വ്യത്യാസം വരാൻ പറ്റുന്നത്? കാരണം രണ്ടും ഒരേ കാര്യത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് അതിനത്ര സ്പീഡ് വരാനുള്ള, എസ് എസ് ഡിക്ക് ഇത്രയും സ്പീഡ് വരാനുള്ള കാരണം? മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ സൈക്കിളും ബൈക്കിലും ആ എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം സൈക്കിളിൽ നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ അതിന്റെ പെഡലുകൾ ഇട്ട് ചവിട്ടണം അല്ലേ. എത്ര ശക്തിയിൽ നിങ്ങൾ ചവിട്ടുന്നോ അത്രയും സ്പീഡിലാണ് നിങ്ങളുടെ സൈക്കിൾ ചലിക്കുന്നത്. അതേസമയം നിങ്ങൾ ബൈക്ക് എടുക്കുകയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പാടില്ല അല്ലേ. നിങ്ങൾ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ പെട്രോൾ കൂടുതൽ കത്തുന്നു, അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള എഞ്ചിൻ പ്രവർത്തിക്കുന്നു, അത്രയും സ്പീഡിൽ നിങ്ങളുടെ ബൈക്ക് ചലിച്ചു പോകുന്നു. അതായത് നമ്മുടെ എഫർട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഈ കമ്പസ്റ്റൻ മൂലമാണ്, അവിടെയുള്ള എഞ്ചിൻ മൂലമാണ് ഇത്രയും സ്പീഡിൽ നമ്മുടെ ബൈക്കിനെ സഞ്ചരിക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് ബൈക്ക് ഇത്രയും സൈക്കിളിനെക്കാട്ട് സ്പീഡാന്ന് പറയാനുള്ള കാരണം. ഇതേ കാര്യം തന്നെയാണ് എസ് എസ് ഡിയുടെയും ഹാർഡ് ഡിസ്കിന്റെ കേസ് എടുത്താലും. അതായത് ഹാർഡ് ഡിസ്ക് നോക്കുകയാണെങ്കിൽ ഹാർഡ് ഡിസ്കിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതും നമ്മൾ അതിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതും അത് വളരെ ഡിഫറെൻ്റ് ആണ് എസ് എസ് ഡിനെ അപേക്ഷിച്ച്. ഹാർഡ് ഡിസ്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറേ അധികം
മാഗ്നറ്റിക് ഡിസ്കുകൾ ഉണ്ടായിരിക്കും. കുറേയധികം മാഗ്നറ്റിക് ഡിസ്കുകൾ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഡിസ്കുകളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഈ വീഡിയോ ഫയൽസിനെ ഓഡിയോ ഫയൽസിനെ ഒക്കെ കൊണ്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ആ ഡിസ്കുകളിലേക്ക് ഈ ഡാറ്റനെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് മാഗ്നറ്റൈസ്ഡ് ബിറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അല്ലാതെ വോൾട്ടേജ് ആയിട്ടൊന്നും അല്ല സ്റ്റോർ ചെയ്യുക, മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ബിറ്റുകളായിട്ടാണ് സ്റ്റോർ ചെയ്യുക. നമ്മൾ കൂടുതൽ ടെക്നിക്കലായിട്ടൊന്നും പറയുന്നില്ല. ഇനി ആ മാഗ്നറ്റിക് ഡിസ്കുകളിൽ നിന്നും നിങ്ങൾക്ക് ഡാറ്റ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എവിടെയാണ് ഡിസ്കിൽ ഇരിക്കുന്നത്, അതായത് നിങ്ങളിപ്പോ ഒരു വീഡിയോ ഫയലാണ് എടുക്കുന്നതെങ്കിൽ ആ വീഡിയോ ഫയൽ എവിടെയാണ് ഈ ഡിസ്കിൽ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ഒരു പോയിന്റർ ഉണ്ടായിരിക്കും ഈ ഹാർഡ് ഡിസ്കിന്റെ ഉള്ളിൽ, ആ പോയിന്ററിനെ ആ പൊസിഷനിൽ, ആ ഡിസ്കിന്റെ ആ പൊസിഷനിൽ കൊണ്ട് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റനെ പിൻവലിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ, ഈ ഡിസ്കുകളിൽ തിരിക്കണം, അതിന് ഡാറ്റ കണ്ടെത്തണം, എല്ലാവരും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സ്ലോവർ ആവാനുള്ള കാരണം. ഓക്കെ, അതേസമയം നിങ്ങൾ എസ് എസ് ടി എടുക്കുകയാണെങ്കിൽ എസ് എസ് ടിയുടെ ഉള്ളിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. എസ് എസ് ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ ഡിസ്കുകളോ ഒരു പോയിന്ററോ അതായത് പ്ലാറ്ററുകളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഈ വോൾട്ടേജിന് തന്നെ ട്രാപ്പ് ചെയ്തുകൊണ്ടാണ്. ഇനി കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പോകുന്നില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് മാഗ്നറ്റൈസ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് വോൾട്ടേജിന് തന്നെയാണ് ഇവിടെ ട്രാപ്പ് ചെയ്തിട്ട്. വോൾട്ടേജിൽ വരുന്ന വേരിയേഷൻസിനനുസരിച്ചാണ് ആ ഡാറ്റയാണ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിനെ വളരെ സിമ്പിൾ ആയിട്ട് അതിന് ഫാസ്റ്റ് ആയിട്ട് അതിനെ ആക്സസ് ചെയ്യാനും ആയിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഉള്ളിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്ന കോംപ്ലക്സ് ആണെങ്കിലും ഒരു കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് അത് വളരെ എളുപ്പമാണ് അതിൽ നിന്ന് ഡാറ്റനെ എടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എസ് എസ് ടിക്ക് സ്പീഡ് കൂടാനുള്ള കാരണം. ലൈക്ക് സൈക്കിളും ബൈക്കിന്റെയും കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ട് അല്ലെ, അത് തന്നെയാണ് ഇവിടെയും എസ് എസ് ടിയുടെയും ഹാർഡ് ഡിസ്കിന്റെയും കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് അവരുടെ സ്പീഡിലുള്ള വ്യത്യാസം വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, 1 TB ഹാർഡ് ഡിസ്ക് ആണോ എടുക്കേണ്ടത്, 256 GB എസ് എസ് ടി ആണോ എടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ചോദ്യത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ആ ഒരു ചോദ്യം ചോദിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് 1 TB ഹാർഡ് ഡിസ്ക് ആണോ 1 TB എസ് എസ് ടി ആണോ നല്ലത് എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത് അല്ലേ. കാരണം രണ്ടും ഒരേ കാര്യത്തിനാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പൊ ഒരെണ്ണം കുറവും ഒരെണ്ണം കൂടുതലും എന്നിട്ട് ഇതിൽ ഏതാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് എപ്പോഴും ഇങ്ങനെയാണ്, 1 TB ഹാർഡ് ഡിസ്ക് ആണോ അല്ലെങ്കിൽ 1 TB എസ് എസ് ടി ആണോ നല്ലത്, അല്ലെങ്കിൽ 256 GB എസ് എസ് ടി ആണോ 256 GB ഹാർഡ് ഡിസ്ക് ആണോ നല്ലത് എന്നുള്ളത്. പക്ഷേ നമ്മൾ ലാപ്ടോപ്പ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല അല്ലെ. 1 TB എസ് എസ് ടി കിട്ടുന്ന സിസ്റ്റംസ് എന്ന് പറയുന്നത് വളരെ വളരെ വില കൂടുതലായിരിക്കും. അപ്പൊ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അതായത് നിങ്ങളൊരു ലാപ്ടോപ്പ് എടുക്കുന്ന സമയത്ത് ഹാർഡ് ഡിസ്ക് പ്ലസ് എസ് എസ് ടി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ഒരു ഹാർഡ് ഡിസ്കും എസ് എസ് ടിയും എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ നിങ്ങളുടെ ലാപ്ടോപ്പിന് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ലാപ്ടോപ്പിൽ ഒരു എസ് ഇപ്പോൾ ഹാർഡ് ഡിസ്ക് മാത്രമേ ഉള്ളെങ്കിൽ എസ് എസ് ടി കൂടി ഇടാനുള്ള ഒരു സ്ലോട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും അതൊരു എസ് എസ് ടി കൊണ്ട് ഇടാം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കും എസ് എസ് ടിയും ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഫ്യൂച്ചറിൽ. ഇനി അതേസമയം ഇനി എസ് എസ് ടിയുടെ സ്ലോട്ട് ഇല്ല, അതിൽ ഹാർഡ് ഡിസ്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെയാണ് ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് അത്ര ലാപ്ടോപ്പുകളിൽ നിങ്ങൾക്ക് എസ് എസ് ടി ഇടണമെങ്കിൽ നിങ്ങൾക്ക് ആ കൂടി ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ അല്ലേ, ആ ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്ത് ഒരു 2.5 ഇഞ്ച് സാറ്റ എസ് എസ് ടി വാങ്ങിയിടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ 1 TB എസ് എസ് ടി എന്ന് പറയുന്നതൊക്കെ 10,000 രൂപയുടെ ഒക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അത്രയും ചെലവ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോ ഭാവിയിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു ലാപ്ടോപ്പ് എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ ഒരു എസ് എസ് ടിക്ക് സ്ലോട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എസ് എസ് ടി എന്താണ്, അതിന് വർക്കിംഗ് എന്താണെന്നുള്ള നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ലിങ്ക് താഴെ ഇടാം. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇപ്പൊ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് എസ് എസ് ടി, എന്താണ് ഹാർഡ് ഡിസ്ക് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോ ഇനി ഇതുപോലെയുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സോ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. കാണുന്നവരെ ബൈ ബൈ.